ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിബ്രോസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി ആപ്പിൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ജിബ്രോസ് വേൾഡ് എന്ന ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 ആപ്പിളാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ നെയ്യ് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പം ഈ നെയ്യിലേക്ക് തന്നെ ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഹൽവ കഴിക്കുമ്പോൾ അത് ആപ്പിളിൻ്റെ ഹൽവയാണ് ഒന്നും മനസ്സിലാവില്ല. ഇത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവ തന്നെയാണ് ഇത്. എന്തായാലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും തീർച്ചയാണ്. എങ്ങനെയാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഈ ആപ്പിളിൻ്റെ ആ വെള്ളം വച്ചോളം ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കുക്കാവാൻ ഏകദേശം 1-10 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ആപ്പിളിലെ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ആപ്പിളിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. 2 ഡ്രോപ്പ് ഫുഡ് കളറും ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര മെൽറ്റായ ശേഷം ഇതിലേക്ക് കറാമ്പട്ട പൊടിച്ചത് 2 പിഞ്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്, അതുകൊണ്ടത് ഇതിൽ കിട്ടിയിട്ടില്ല. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ വാനില എസൻസ്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് 2 പേർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആപ്പിൾ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഹൽവ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. കമൻറ്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.